ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈസ്റ്ററിന് മുൻപ് 5-ാം ഞായറായ ഇന്ന് പാപഭാരത്തിൽ നിന്നുള്ള മുക്തിയെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തനം 32:1-2 വചനങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കപടം നിറഞ്ഞ ലോകത്ത് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുമോ? പാപം കൊണ്ട് നമുക്കെന്താണ് നേട്ടം? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾക്ക് നാം സാഹചര്യങ്ങളെ പഴിചാരാറില്ലേ? എന്നാൽ ഏത് സാഹചര്യത്തിലും ഒരുപോലെ പാപം ചെയ്യാതെ ദൈവാശ്രയമുള്ളവരായിരിക്കുകയാണ് വേണ്ടത്. അതാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. അതുപോലെ തന്നെ 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, എങ്കിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്കാലോചന പറഞ്ഞു തരും എന്ന്. പാപത്തിൽ നിന്ന് വിടുതലിനായിട്ട് ദോഷം വിട്ടകലുന്നവൻ ആയിരിക്കണം. അതാണ് ഇയോബിന്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ഇയോബിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് അതിലൂടെ നമുക്ക് അകന്നു നിൽക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-ാമതായിട്ട് പാപഭാരത്തിൽ നിന്നുള്ള മുക്തി ദൈവത്തിങ്കൽ നിന്ന് എങ്ങനെ എന്നുള്ളതാണ്. ശമുവേൽ 2-ാം പുസ്തകം 12:1-14 വചനങ്ങളിൽ യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലയച്ച് അവന്റെ പാപത്തെ ഉണർത്തിക്കുകയാണ് ചെയ്യുന്നു. അവിടെ പറയുന്നു, ഒരു പട്ടണത്തിൽ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ധനവാൻ, ഒരുവൻ ദരിദ്രൻ. എന്നാൽ ധനവാന് അനവധി ആടുമാടുകൾ ഉണ്ടായിരുന്നു, അവന്റെ മൃഗസമ്പത്ത് വളരെ വലുതായിരുന്നു. എന്നാൽ ഈ ദരിദ്രനായവനോ അവന്റെ വീട്ടിൽ വിലയ്ക്ക് വാങ്ങിയതായ ഒരു പെൺകുഞ്ഞാട് മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് യാതൊരു മൃഗസമ്പത്തും അവനില്ലായിരുന്നു. അവന് ഒരു പെൺകുഞ്ഞാട് മാത്രമാണ്. അവൻ വീട്ടിലൊരു അംഗത്തെ പോലെ, അവന്റെ മക്കളെപ്പോലെ, അവന്റെ ഭവനത്തിൽ അവൻ താലോലിച്ച് വളർത്തിയിരുന്നതായ പെൺകുഞ്ഞാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധനവാന്റെ വീട്ടിൽ ഒരു വഴിപോക്കൻ വന്നത്. അവനവിടെ അതിഥിയായി വന്ന ആ വഴിപോക്കന് ഭക്ഷണം കൊടുക്കുവാനായിട്ട്, അവനെ വിരുന്നൊരുക്കുവാനായിട്ട് അവന്റെ ഇതാ വളരെ ആടുമാടുകളുള്ള മൃഗസമ്പത്തുള്ള ഒരുവനാണ് ധനവാനായ മനുഷ്യൻ. എന്നാൽ അവന്റെ മൃഗസമ്പത്തിൽ നിന്ന് ഒരു ആടിനെ അവൻ എടുക്കാതെ ഈ ദരിദ്രനായ മനുഷ്യൻ അവൻ വിലയ്ക്ക് വാങ്ങി അവന്റെ മക്കളോടൊപ്പം അതിനെ വളർത്തി അവന്റെ ഭവനത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തിയിരുന്നതായ ആ പെൺകുഞ്ഞാടിനെ അവനതാ ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന് അറുക്കുകയാണ്. ബലാത്കാരമായിട്ട് ആ ദരിദ്രന്റെ ഭവനത്തിൽ നിന്ന് ആ പെൺകുഞ്ഞാടിനെ കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്ന് അവനവിടെ ഈ ധനവാനായ മനുഷ്യന്റെ ഭവനത്തിൽ വന്ന ആ വഴിപോക്കന് വിരുന്നൊരുക്കുവാൻ, ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവൻ ആ പെൺകുഞ്ഞാടിനെ അറുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ദാവീദിനോട് അവിടെ നാഥാൻ പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദിന് കോപമുണ്ടാകുകയാണ്. ദാവീദ് പറയുകയാണ്, അവൻ ആരായിരുന്നാലും അവൻ മരണയോഗ്യനാണ്.
അങ്ങനെ മരണയോഗ്യൻ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയുകയാണ്, അവന് ഈ പെൺകുഞ്ഞാടിനെ അവൻ പിടിച്ചത് കൊണ്ട് അതിന് പകരമായിട്ട് നാലിരട്ടി അവൻ പകരം കൊടുക്കണം. അപ്പോൾ അവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് ദാവീദിനോട് നാഥാൻ പറയുകയാണ്. അപ്പോൾ അവിടെ നാഥാൻ പ്രവാചകൻ അവിടെ അറിയിക്കുന്നതായ കാര്യം, നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു യഹോവയായ ദൈവം, നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു, ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു, പോരെങ്കിൽ ഇന്നിന്നതും കൂടെ നിനക്ക് തരുമായിരുന്നു, ഞാൻ തരുമായിരുന്നു എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. അതാണ് നാഥാൻ അവിടെ അവനെ അറിയിക്കുന്നത്. അപ്പോൾ അവന് നിനക്ക് പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ തരുമായിരുന്നു ദൈവം, അപ്പോൾ നീ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുകയാണ്, ദൈവകൽപ്പന യഹോവയുടെ കൽപ്പന നിരസിച്ചിരിക്കുകയാണ്, നീ അനിഷ്ടമായുള്ളത് നീ ചെയ്തിരിക്കുകയാണ്. നീ എന്തിനാണത് ചെയ്തത്? അത് ചെയ്തത് എന്തിന്? എന്നിട്ട് അവിടെ കാര്യം വിശദീകരിക്കുകയാണ്. നീ ചെയ്തതായ കാര്യം, കുറ്റം, പാപം എന്ന് പറയുന്നത്, നീ ഹിത്യനായ ഊരിയാവിനെ പടക്കയച്ച് അവനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. അവനെ പടക്കളത്തിൽ വച്ച് അവനെ കൊന്നുകളയുവാനായിട്ട് പടക്കളത്തിൽ അവനെ മുൻസ്ഥാനത്ത് നിർത്തി അവനെ കൊല്ലുവാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. അങ്ങനെ അവൻ വാളിനിരയായിത്തീർന്നു. അവനെ കൊന്നിട്ട് പടക്കളത്തിൽ വച്ച് മറ്റുള്ളവനെ കൊണ്ട് അവനെ കൊല്ലിക്കുവാനുള്ള വിദ്യയെല്ലാം എടുത്ത് അവനെ കൊല്ലിക്കുകയാണ്. കൊല്ലിച്ചിട്ട് അവന്റെ ഭാര്യ ബത്ത്ശേബയെ ഇതാ നീ ഭാര്യയായിട്ടെടുത്തു. ബത്ത്ശേബയെ നീ ഭാര്യയായിട്ട് നീ എടുക്കുകയാണ്. അപ്പോൾ അവനെ പടക്കളത്തിലേച്ച് ഹിത്യനായ ഊരിയാവിനെ കൊന്നിട്ട് അവന്റെ ഭാര്യയെ നീ തട്ടിയെടുത്തു, നിന്റെ ഭാര്യയാക്കി തീർത്തു. അത് നിനക്ക് അനർത്ഥം വരുത്തും, നിന്റെ കുടുംബത്തിന് നിന്റെ ഗൃഹത്തിന് അത് അനർത്ഥം വരുത്തും എന്ന് അവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് യഹോവയായ ദൈവം ചെയ്യുന്നത്? നീ കാൺകെ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും, അവൻ സൂര്യന്റെ വെട്ടത്ത് വച്ച് തന്നെ അവരോട് ശയിക്കും. എന്നാൽ നീ രഹസ്യത്തിൽ ചെയ്തത് അവിടെ ഇസ്രായേൽ ഗൃഹമെല്ലാം കാണത്തക്കവണ്ണം അവൻ പരസ്യമായിട്ടത് ചെയ്യും, അതാണ് നിനക്കുള്ള ശിക്ഷ. ഉടൻ തന്നെ ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുകയാണ്, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പാപം ചെയ്തു പോയി എന്ന് അവൻ പറയുകയാണ്. ആ പാപത്തിന്റെ ഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അവൻ പശ്ചാത്തപിക്കുകയാണ്, അവൻ അനുതപിക്കുകയാണ്. പാപം ഇതാ ക്ഷമിക്കുവാനായിട്ട് കാരണമായ രീതിയിൽ തന്നെ അവൻ അവിടെ ഇതാ അനുതപിക്കുന്നു. ഇവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉടൻ യഹോവയായ ദൈവം നാഥാനിലൂടെ പറയുകയാണ്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. പക്ഷേ ഒരു കാര്യം, നിന്റെ നിനക്ക് ജനിക്കുന്നതായ കുഞ്ഞ് മരിക്കും. നീ മരിക്കയില്ല, പക്ഷെ നിനക്ക് ജനിക്കുന്ന കുഞ്ഞ്, ബത്ത്ശേബയിൽ നിനക്ക് ജനിക്കുന്നതായ കുഞ്ഞ് മരിക്കുവാനിടയായിത്തീരും. പക്ഷേ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവിടെ വെച്ചാണ് ഇതാ ഈ ദാവീദ് 51 സങ്കീർത്തനം രചിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അയ്യോ എന്റെ പാപമെല്ലാം എന്റെ മുന്നിലിരിക്കുന്നു എന്ന് അവൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പാപം സമ്മതിക്കുന്നു, പാപക്ഷമയ്ക്കായി യാചിക്കുന്നു. ഇത് 81 സങ്കീർത്തനത്തിലൂടെ നമുക്ക് അത് വ്യക്തമായും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ പാപം ക്ഷമിക്കുവാനായിട്ട് ദൈവം ഇവൻ ദാവീദ് അനുതപിച്ചപ്പോൾ അവന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 28 അതിന്റെ 13 വചനം പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല.
അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോടോ കരുണ കാണിക്കും എന്ന്. അപ്പോൾ ഇവിടെ ദാവീദ് എന്താണ് ചെയ്യുന്നത്? നാഥാൻ പ്രവാചകനിലൂടെ അവന്റെ പാപത്തെ ഉണർത്തിച്ചപ്പോൾ അവൻ പാപം മറച്ചു വെക്കാതെ അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ലംഘനം മറച്ചു വെക്കാതെ, പാപത്തെ മറച്ചു വെക്കാതെ അവനതാ തുറന്നു പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത് പോലെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, പക്ഷേ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും. അപ്പോൾ ആ കരുണയാണ് ദാവീദിന് ലഭിക്കുവാനിടയായി തീർന്നത്. അവന്റെ ലംഘനം അവൻ മറച്ചു വച്ചില്ല. നാഥാനിലൂടെ അത് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞു, യഹോവയോട് ഞാൻ പാപം ചെയ്തുപോയി എന്ന്. അങ്ങനെ അവന്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. നീ മരിക്കയില്ല, കാരണം പാപം ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്ന്, പാപഭാരത്തിൽ നിന്നുള്ള മുക്തി ദൈവത്തിങ്കിൽ നിന്ന് ലഭ്യമാകും എന്നുള്ളത് ഇവിടെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പാപഭാരത്തിൽ നിന്നുള്ളതായ മുക്തി യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ എന്നുള്ളതാണ്. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 2:1-12 വരെയുള്ള വചനങ്ങളിൽ യേശു കവർന്നഹൂമിൽ ഒരു വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളും അവിടെ വന്നുകൂടുകയാണ്. രോഗികളായിരിക്കുന്നവർ സൗഖ്യത്തിന് വേണ്ടി യേശു ക്രിസ്തു ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ഭവനത്തിന് ചുറ്റും വന്നുകൂടി, ആ ഭവനം നിറയുകയാണ്. അങ്ങനെ അനേക രോഗികൾ അവിടെ വരുന്നു. ഇതറിഞ്ഞ് ഇതാ 4 ചുമന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ ഇതാ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. പക്ഷേ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശുവിന്റെ അടുക്കൽ എത്തിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം ആ ഭവനത്തിന്റെ വാതിൽ കൂടെ കടക്കുവാനായിട്ട് ജനപ്പെരുപ്പം കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ചെയ്തത് അവർ വിശ്വാസത്തോടുകൂടെ ആ ഭവനത്തിന്റെ, യേശു ഇരുന്നതായ ഭവനത്തിന്റെ മേൽപ്പുര പൊളിച്ച് ആ പക്ഷപാത രോഗിയെ ഇങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വിശ്വാസം കണ്ട് പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ പാപമോചനത്തിനുള്ള അധികാരം ഉണ്ട് എന്ന് കാണിക്കുവാനായിട്ട് അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ കൂടിയിരുന്നവർ, അവർ ഇവന് പാപമോചനത്തിനുള്ള അധികാരം എങ്ങനെയുണ്ടായി, ആരാണ് ഇവന് കൊടുത്തത് എന്ന് അവർ ഹൃദയത്തിൽ ഇങ്ങനെ പറയുകയാണ്, ചിന്തിക്കുകയാണ്. ഉടൻ തന്നെ യേശു അവരുടെ ആ ചിന്തകളെ മനസ്സിലാക്കിയിട്ട് യേശു പറയുകയാണ്, ഈ പക്ഷപാത രോഗിയോട് ഇതാ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നത് ഏതാണ് ഉചിതം? പക്ഷേ പാപമോചനത്തിനുള്ള അധികാരമുണ്ട് എന്ന് കാണിക്കുവാനായിട്ട് യേശു അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. അവൻ കിടക്കയെടുത്ത് അവൻ നടന്നു. പക്ഷപാത രോഗി 4 ചുമന്ന് ഇതാ മേൽപ്പുര പൊളിച്ച് യേശുവിന്റെ മുന്നിൽ ഇറക്കിയതായ ആ പക്ഷപാത രോഗി ഇതാ എഴുന്നേറ്റ് നടന്നു പോകുന്നതായ അനുഭവം. ഇവിടെ കർത്താവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ പാപമോചനം ലഭ്യമായതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പാപം മോചിച്ചു കൊടുക്കുവാൻ മനുഷ്യന് അധികാരമില്ല, മനുഷ്യനാൽ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അത് സാധ്യമാണ്, യേശു ക്രിസ്തുവിലൂടെ അത് സാധ്യമാണ്. ഇന്ന് ഈ പകൽക്കാലം, ഈ വിശുദ്ധ ദിവസത്തിൽ അത് തന്നെയാണ് പ്രിയ ദൈവമക്കളെ നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പാപഭാരത്തിൽ നിന്നുള്ള മുക്തി നേടുവാനായിട്ട്, പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ നേടുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ, കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നാൽ, വിശ്വാസത്തോടുകൂടെ നീ യേശുവിന് അരികിലേക്ക് കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിലെ സകല പാപങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വചനം പറയുന്നത് പോലെ ഇതാ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവവചനം പറയുകയാണ്. അപ്പോൾ ലംഘനം ക്ഷമിച്ചു കിട്ടേണ്ടിയിരിക്കുന്നു, നിന്റെ പാപത്തെ മറച്ചു കിട്ടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ഭാഗ്യകരമായ ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയുന്നത്. ഈ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇന്ന് ഈ പകൽക്കാലം, ഈ ദൈവം
ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലൊന്ന് വിനയപ്പെടുത്തിയാട്ടെ, നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവകരങ്ങളിൽ നീ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ദാവീദ് പാപം ചെയ്ത് അവൻ ഇതാ ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ അവൻ തട്ടിയെടുക്കുവാൻ ഇടയായിത്തീർന്നത് പോലെ അവൻ പാപം ചെയ്തു എന്ന് അവൻ സമ്മതിച്ചു. ദൈവം അവനെ ആ പാപത്തെ നാഥാൻ പ്രവാചകനിലൂടെ ഉണർത്തിച്ചപ്പോൾ അവൻ പാപത്തെ ഏറ്റുപറയുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. പാപത്തെ അവൻ ഏറ്റുപറഞ്ഞു, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഊരിയാവിൻ്റെ ഭാര്യയെ ഞാൻ തട്ടിയെടുത്തു, അതിനുവേണ്ടി അവൻ്റെ ഭാര്യയിൽ എനിക്ക് ആശ തോന്നിയപ്പോൾ അവനെ യുദ്ധത്തിൻ്റെ മുന്നിൽ നിർത്തി അവനെ കൊല്ലിക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കി അവനെ വാളിനിരയാക്കി തീർക്കുകയാണ് ചെയ്തത്, അത് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നവൻ ഏറ്റുപറഞ്ഞു. അവൻ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനിടയായി തീർന്നു. പാപം ഇതാ കാരണം നീ മരിക്കുവാനിടയായി തീർന്ന അവസ്ഥയിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ പാപമോചനം നിനക്ക് ലഭ്യമാകുമ്പോൾ മരണത്തിന്റെ അല്ലെങ്കിൽ അപാതാള കുഴിയിൽ മരണക്കുഴിയിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. പാപമോചനം നിനക്ക് ലഭ്യമാകുവാനായിട്ടിടയായി തീരും. ഈ പാപഭാരത്തിൽ നിന്ന് നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആ പാപഭാരത്തിൽ നിന്ന് ഒരു മുക്തി നിനക്ക് നേടുവാൻ കഴിയും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. യേശു ക്രിസ്തുവിലൂടെയും കർത്താവ് യഹോവയിലൂടെയും ഇവിടെ പാപമോചനം നേടിയതിനെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളിലുള്ള എല്ലാ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ലംഘനങ്ങളെ മറച്ചു വച്ചാൽ നിനക്കൊരിക്കലും ശുഭം വരികയില്ല. എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണോ, നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം നിനക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ ലംഘനങ്ങൾ മറച്ചു വയ്ക്കാതെ എല്ലാം യഹോവയോട് ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഈ നോമ്പ് നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ദിവസത്തിൻ്റെ ഈ പകൽക്കാലം അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവേ ഞങ്ങളായിരുന്നു കൊണ്ട് കർത്താവേ പാപഭാരത്തിൽ നിന്നുള്ള മുക്തിയെക്കുറിച്ച് അത് കർത്താവിങ്കിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് അത് പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത്, അത് കർത്താവേ ഞങ്ങളുടെ ലംഘനങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹീതമായ ആ നന്മകൾ അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സങ്കീർത്തനക്കാരൻ 32 സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് കർത്താവേ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് ആ നടക്കേണ്ടത് വഴികളിലൂടെ കർത്താവേ ഞങ്ങളുടെ ദൃഷ്ടി വെച്ച് നടത്തുന്നതായ ആ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ തക്കവണ്ണം, പാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുവാൻ തക്കവണ്ണം, അകൃത്യം കണക്കിടാതെ ആത്മാവിന്റെ കപടതകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ പാപത്തിന് അടിമപ്പെട്ട് വീണുപോകാത്തവണ്ണം ഞങ്ങളെ കരുതി കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർത്താവേ മരണകരമായ പലവിധമായ രോഗങ്ങളിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവെച്ച് ഞങ്ങളെ കരുതുമാറാകണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിടുവെച്ചാട്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും അപ്രകാരം ഇടപെടുന്നതിനായി നന്ദിയമ്മ. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റണമേ, എല്ലാ അസ്വസ്ഥതകളെയും മാറ്റണമേ, എല്ലാവിധമായ അസമാധാനത്തിന്റെ അനുഭവങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കർത്താവേ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ, ആശ്വാസപ്രദമായി തീരട്ടെ. കർത്താവേ പാപത്തിൽ നിന്നുള്ള മുക്തി നേടുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിങ്കിലൂടെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരുവോളും ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് വഴിനടത്തുമാറാകട്ടെ, ആമേൻ.